ആദ്യം കുറച്ച് ചെമ്പരത്തിയില പറിച്ചെടുക്കാം. ചെമ്പരത്തിയിലയും കൊണ്ടാണ് തലമുടി കറുപ്പിക്കാനുള്ള പായ്ക്ക് ഉണ്ടാക്കുന്നത്. മൂത്തത് നോക്കിയെടുക്കണം കേട്ടോ. എന്താ ചെമ്പരത്തിയില കണ്ട പുഴുക്കേടുണ്ടാവും. ഇല്ലാത്തതൊക്കെ നോക്കി വേണം പറിച്ചെടുക്കാൻ. ഇവിടെ ഒരു ചെമ്പരത്തിയുണ്ട്. എന്താടി നല്ല പോലെ കഴുകി എടുക്കണം. അതിൻ്റെ അടിയിലേക്കുള്ള വല്ല പുഴുവോ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കും. വെള്ളം പോട്ടെ. ഒരു ഗ്ലാസ് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഒരു 3 സ്പൂൺ ചായപ്പൊടി ഇട്ട് വെള്ളം തിളപ്പിച്ചെടുക്കണം. ആദ്യം തിളപ്പിച്ച് നല്ല പകുതിയാക്കി കുറുക്കിയെടുക്കണം. അന്നേരമാണ് അതിൻ്റെ സത്ത് മുഴുവൻ ഇറങ്ങി തിളക്കണ്ടേ. സത്ത് മുഴുവൻ ഇറങ്ങി വരികയുള്ളൂ. എന്ത് പായ്ക്കുണ്ടാക്കുമ്പോഴും ചായ തിളപ്പിക്കുമ്പോൾ ചായ നല്ല പോലെ തിളച്ച് തീ കുറച്ച് വെച്ച് പറ്റിച്ചെടുക്കണം. എന്നാലാണ് അതിൻ്റെ കളർ മുഴുവൻ അതിനകത്തേക്ക് ഇറങ്ങുള്ളൂ. കേട്ടോ, തിളക്കട്ടെ. തിളച്ച് തുടങ്ങി. ഇനി തീ കുറച്ച് വെച്ച് ഒരു 5-6 മിനിറ്റ് തിളപ്പിക്കണം. അതിനകത്തേക്ക് കുറച്ച് കളർ മുഴുവൻ ഇളകിക്കോളും കേട്ടോ. ചായ തിളച്ചത് ഇത്ര ആയി പറ്റിയിട്ടുണ്ട്. അത് നമുക്ക് ഇവിടെ വയ്ക്കാം. ഇനി ഒരു മിക്സിയുടെ ജാറെടുക്കുക. അതിലേക്ക് നമ്മൾ പറിച്ചുകൊണ്ട് വന്ന ചെമ്പരത്തിയിലയില്ലേ, അതിങ്ങനെ മുറിച്ചിട്ട് കൊടുക്കുക. ഒരു 2-3 പിടുത്തം വേണം കേട്ടോ. നമ്മുടെ താരന് മാറി, മുടി കൊഴിച്ചിൽ മാറി, മുടി നല്ല കറുത്ത കളറിലായിട്ട് വരും. എന്നിട്ട് വെള്ളം ഒഴിക്കുന്നതിന് മുമ്പ് ആദ്യമേ ഒന്ന് കറക്കി എടുക്കണം. അതൊന്ന് സെറ്റാക്കാം. വീഡിയോയിൽ വേറെ വീഡിയോ കണ്ടിട്ട് എത്ര സമയം വെക്കണം എന്ന് കമൻ്റ് ആൾക്കാർ എഴുതിയിട്ടുണ്ട്. ആ വീഡിയോ മുഴുവൻ കാണുവാണെങ്കിൽ അതിനകത്ത് തന്നെ പറയുന്നുണ്ട്. എന്ത് പാക്കിട്ടാലും നമ്മൾ 1-2 മണിക്കൂറൊക്കെ വയ്ക്കാം, തലയിൽ ഉണങ്ങണ വരെ. അതാണ് അതിൻ്റെ കണക്ക്, തലയിൽ ഉണങ്ങണ സമയം വരെ. അതിനകത്തേക്ക് നമ്മുടെ ചായ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇനി നല്ല മഷി പോലെ അരഞ്ഞിട്ടുണ്ട്. ആ ചെമ്പരത്തിയുടെ കൂട്ട് അരച്ച് എടുത്തു കഴിയുമ്പോൾ അടുപ്പത്ത് ഒരു ഇരുമ്പ് ചീനച്ചട്ടി വയ്ക്കുക. അതിലേക്ക് ഇതുകൊണ്ട് അടുപ്പത്ത് തീ കത്തിക്കണം കേട്ടോ. ഇളക്കി നല്ല പോലെ വറ്റിച്ചെടുക്കും. ഇരുമ്പ് ചീനച്ചട്ടി ഇല്ലെങ്കിൽ അടി
അടിയിൽ കട്ടിയുള്ള ഒരു പാത്രം എടുത്താലും മതി കേട്ടോ. എൻ്റെ വീഡിയോ കാണുന്നവർ ഇഷ്ടപ്പെട്ടാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ഒരു ലൈക്കും ഒരു ഷെയറും കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്ത് കൊടുക്കണം. കമൻ്റ് ഇടുന്നവർ അത് മുഴുവൻ വീഡിയോ കണ്ടിട്ട് വേണം കമൻ്റ് ഇടാൻ. എത്ര സമയം വെക്കണം എന്ന് വെച്ചാൽ നമ്മൾ എന്ത് പായ്ക്ക് തലേ തേച്ചാലും അത് ഉണങ്ങണ വരെ വേണം തലേ തേക്കാൻ. ഇതുണ്ട്, ഇപ്പം തന്നെ ഇതിൻ്റെ കളറ് മാറി വരുന്നതാണ്. ഇത് അരച്ച് ഇങ്ങനെ തലേ തേച്ചാണ്ടല്ലോ മുടി, ഒരു ചെറുപ്രായത്തിലൊക്കെ മുടി നരയ്ക്കില്ലേ, അങ്ങനെയുള്ളവർക്കൊക്കെ എളുപ്പത്തിന് ഇപ്പോൾ ചെറുപ്പത്തിലേ തന്നെ ഇങ്ങനത്തെ പരിപാടികളൊക്കെ തേച്ച് പിള്ളേർ പഠിക്കണം. അമ്മമാർ ചെയ്തു കൊടുക്കുമോ പിള്ളേർ തന്നെ ചെയ്യുമോ ഒക്കെ ചെയ്യണം കേട്ടോ. അന്നേരം മുടി നല്ല ഇപ്പം തന്നെ കറുപ്പ് പോലെയായി തുടങ്ങി. ഇങ്ങനെ വെള്ളം പറ്റിച്ചെടുക്കുകയാണെങ്കിൽ, അടുപ്പത്ത് വെച്ച് പറ്റിച്ചെടുക്കുകയാണെങ്കിൽ നീരിളക്കം ഒന്നും ഉണ്ടാവില്ല. തലയ്ക്ക് നല്ലതാണ് ചെമ്പരത്തി ഇല, വേറെ ഷാമ്പു ഒന്നും തേക്കണ്ട. ഇത് തേച്ച് ഉണങ്ങി കഴിയുമ്പോൾ നല്ല പോലെ കഴുകി കളഞ്ഞാൽ മതി, വേറെ ഷാമ്പു ഒന്നും തേക്കണ്ട, മണമൊന്നും ഉണ്ടാവില്ല തലയിൽ. ചെമ്പരത്തി ഇലയും കൊണ്ട് ഇത്ര നല്ല പാക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്ന് ചിന്തിച്ചു പോകും, പക്ഷേ ഉണ്ടാക്കാം. വെള്ളം ഏകദേശം പറ്റിയിട്ടുണ്ട്. ഇനി തീ കടത്തി വെച്ച് ചൂടാറി കഴിയുമ്പോൾ തല തേക്കാം കേട്ടോ. അല്ലെങ്കിൽ നാളത്തേക്ക് വെച്ചിരുന്ന ഇച്ചിരി കൂടെ നല്ല കറുപ്പാകും. നാളെ തേക്കണമെങ്കിൽ ഇന്നുണ്ടാക്കി വയ്ക്കുക, ഇന്ന് വൈകുന്നേരം തേക്കണമെങ്കിൽ രാവിലെ ഉണ്ടാക്കി വയ്ക്കുക. എല്ലാവരുടെ സൗകര്യം പോലെ എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യാലോ. തീ കടത്തി വയ്ക്കും. നമ്മുടെ പാക്ക് ഇത് റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ പാത്രത്തിലേക്ക് മാറ്റും. ഇത് കുറച്ച് സമയം ഞാൻ വെച്ചിരുന്നതാണ്, നല്ല കട്ടി പോലെയായി. ഇച്ചിരി കൂടെ ലൂസാക്കിയിട്ട് വേണം നമ്മുടെ തലയത്തേക്ക്. അപ്പോൾ ആ ചായവെള്ളം തന്നെ അങ്ങ് ചേർത്താൽ മതി. ഒരു വിഷാംശവും ഇല്ല, ഒരു കെമിക്കലും ഇല്ല. ഇങ്ങനെ തന്നെ സ്ഥിരം തേച്ച് നോക്കിയാൽ മുടി നല്ല കറുത്ത കട്ട കളറിൽ ഇടതോർന്ന് വളരും, ഉറപ്പായ കാര്യ. ഇത്ര ലൂസാക്കിയാൽ മതി. ആരെങ്കിലും വിശ്വസിക്കുമോ ചെമ്പരത്തി ഇലയും കൊണ്ട് പാക്കുണ്ടാക്കി തേക്കാൻ പറ്റുമെന്ന്? പണ്ടാക്കി ഞാൻ തേച്ചിട്ടുള്ളത് കൊണ്ടാണ്, ഓരോ ദിവസം തേച്ച് പരീക്ഷിച്ചിട്ടാണ്. നിങ്ങൾ ഇത് തലയിൽ തേക്കുമ്പോൾ തേച്ച് വെള്ളം വലിഞ്ഞു കഴിഞ്ഞിട്ടേ കഴുകിക്കളയാവുള്ളൂ. ചിലപ്പം ഒന്നോ രണ്ടോ മണിക്കൂർ കഴിഞ്ഞിട്ടേ വെള്ളം വലിയുള്ളൂ, അത് കഴിഞ്ഞിട്ടേ കഴുകിക്കളയാവുള്ളൂ കേട്ടോ. ഇതൊന്ന് പരീക്ഷിച്ച് നോക്ക്, പരീക്ഷിച്ചിട്ട് വിജയിച്ചെങ്കിൽ ഒരു കമൻ്റ് ഇട്ടാരേ കേട്ടോ. എന്നെ ഒന്ന് സപ്പോർട്ടും ചെയ്യണേ. താങ്ക് യു.